السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وعلى جميع الأنبياء والمرسلين وآل كل وصحابة أجمعين ما بعد. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. وخذ بيدي قلة حيلتي أدركني يا رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا رب سيدنا خير الورى سندا حصل مقاصدنا ذا الجود والكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാർ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ അജ്മീർ, ഉർസ അജ്മീറിൻ്റെ പരിപാടികൾ വളരെ കെങ്കേമമായി തന്നെ നാം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഔലിയാക്കൾ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്ന ഒരു മജ്ലിസാക്കി അല്ലാഹു ഇതിനെ കബൂലാക്കി തരുമാറാവട്ടെ. അൽഹംദുലില്ലാ, നമ്മുടെ ഈ സ്ഥാപനം അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കഴിഞ്ഞ 10-23 വർഷക്കാലം കൊണ്ട് ലോകത്തെമ്പാടും ഇസ്ലാമിക ചലന മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകാനും സജീവമായി രംഗത്തിറങ്ങാനും സാധിക്കുന്ന രീതിയിൽ ഒരു വലിയ പ്രബോധക വൃന്ദത്തെ പടുത്തുയർത്തുകയും അവരെ എല്ലാ ദിശകളിലേക്കും പറഞ്ഞയക്കുകയും ഇന്ന് ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ എല്ലായിടങ്ങളിലും ദീനീ ദഅവത്തിന്റെ രംഗങ്ങളിൽ വളരെ സജീവമായി മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉസ്താദുമാർ, സ്ഥാപനത്തെ സഹായിച്ച നാളിതുവരെയുള്ള ആളുകൾ, ഇപ്പോഴും കൂടെ നിൽക്കുന്നവർ, എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റുന്ന വലിയൊരു അനുഗ്രഹമാണിത്. അല്ലാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്, നാളെയും മറ്റന്നാളും വളരെ വിപുലമായ പരിപാടികൾ നടക്കുമ്പോൾ എല്ലാവരും അതിൽ സംബന്ധിക്കുകയും ഓരോരുത്തരും കുറച്ചാളുകളും കൂടെ ഇതിന്റെ സന്ദേശം എത്തിച്ച് ഈ മജ്ലിസിന്റെ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടി അവരെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമവും കൂടെ നടത്തണം. അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. വിശ്വാസികളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹം ചെയ്ത ആളുകളാണ് നാം. അവന്റെ സൃഷ്ടികളിൽ ധാരാളം സൃഷ്ടികളുണ്ട്. പക്ഷേ മനുഷ്യരാകുന്ന നാം
അള്ളാഹു തആല ഏറെ അനുഗ്രഹങ്ങൾ തന്ന മറ്റു സൃഷ്ടികൾക്കില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ നൽകി അവൻ നമ്മെ തക്രീം ചെയ്തു ബഹുമാനിച്ചിട്ടുണ്ട്. ആദം സന്തതികൾക്ക് മുഴുക്കെ അള്ളാഹു തആല വലിയ ബഹുമാനം നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ഉമ്മത്തിൽപ്പെടാൻ നമുക്ക് സാധിച്ചു എന്നത് അത് വലിയൊരു സൗഭാഗ്യമാണ്. മറ്റൊരുപാട് ആളുകൾ പ്രവാചകന്മാർ പോലും ആഗ്രഹിച്ച കൊതിച്ചിരുന്ന വലിയൊരു അനുഗ്രഹമാണ് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തിൽ ഒരംഗമാവുക എന്നത്. അള്ളാഹു നമുക്ക് ഇതെല്ലാം ചോദിക്കാതെ തന്നെ തന്ന അനുഗ്രഹങ്ങളാണ്. ഈ അനുഗ്രഹങ്ങളെ ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടു നടക്കാനും ഇതെല്ലാം ആസ്വദിച്ച് അള്ളാഹുവിന്റെയും ഹബീബായ തങ്ങളുടെയും മഹാന്മാരുടെയും പൊരുത്തത്തിലായി തന്നെ ജീവിച്ച് മരിച്ച് അവരോടൊന്നിച്ച് സ്വർഗത്തിലും നമുക്ക് പ്രവേശിക്കണം. അതാണ് നാം ഈ കുറഞ്ഞകാല ജീവിതത്തിൽ നേടിയെടുക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യൻ അള്ളാഹു നൽകിയ സവിശേഷമായ ഒന്നാണല്ലോ ബുദ്ധി എന്നത്, വിവേകം എന്നത്. ആ വിവേകവും ബുദ്ധിയും ഉപയോഗിച്ച് അവൻ ഏറ്റവും അസ്ലഹായ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് അവന്റെ പവർ വർദ്ധിക്കുന്നത്. അങ്ങനെയുള്ളവർ അള്ളാഹുവിന്റെ മലക്കുകളെക്കാളും ഉയർന്ന സ്ഥാനം നൽകി അള്ളാഹു അവരെ ആദരിക്കും. ഈ അനുഗ്രഹങ്ങളെല്ലാം അങ്ങോട്ട് ആസ്വദിച്ച് തിമിർത്ത് കളഞ്ഞു കുളിച്ചാൽ അവർക്ക് അല്ലാഹു തആല മൃഗങ്ങളെക്കാൾ അതപ്പതിച്ചു പോകുന്ന വിലയെ നൽകുന്നുള്ളൂ. പരിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ് ഇതെല്ലാം. അഷറഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറഞ്ഞ 63 കാലത്തെ ജീവിതം വളരെ നല്ല രൂപത്തിൽ സമയത്ത് മുഴുവനായി ഉപയോഗിച്ചു എന്നതുകൊണ്ട് തന്നെ അഷറഫുൽ ഖൽഖ് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വേറെ എന്തെല്ലാമുണ്ടോ, മലക്കുകളാകാം അല്ലാത്ത അള്ളാഹു ബഹുമാനിച്ച ഏതെല്ലാം വസ്തുക്കളുണ്ടോ അതേക്കാളെല്ലാം ഉയർന്ന സ്ഥാനം ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ചത് ആ ജീവിതകാലത്തെ സമയത്തെ ഏറ്റവും നന്നായി ഉപയോഗിച്ചു എന്നത് കൊണ്ടാണ്. ഔലിയാക്കളെല്ലാം ഔലിയാക്കളായത് മഹാനരായ ഖാജാ മുഈനുദ്ദീൻ ചിസ്തി ലജ്മീരി മഹാനവറുകളെ സ്മരിക്കുന്ന, അവരെ ഓർക്കുന്ന, അവരെ മദ്ഹ് പറയുന്ന, അവർക്ക് വേണ്ടി ആ മഹബ്ബത്തിന് വേണ്ടി ഒരുമിച്ച് കൂടി ഭക്ഷണം വിതരണം ചെയ്യപ്പെടുന്ന വലിയ ഒരു ബറക്കത്തുള്ള മജ്ലിസാണിത്. അവരുടെ എല്ലാം ജീവിതത്തിന്റെ ആ വഴി നാൾവഴികൾ നാം പരതി നോക്കുമ്പോൾ ഇത്തരം ധാരാളം വലിയ വലിയ കാര്യങ്ങൾ അവരെ ജീവിതത്തിൽ അവർ പ്രവർത്തിച്ചത് കാണാൻ പറ്റും. പരിശുദ്ധ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെയെല്ലാം ജീവിതത്തിന്റെ ഭാഗമാക്കിയ മഹാനാണ് മഹാനായ ഖാജാ മുഈനുദ്ദീൻ ചിസ്തി ലജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അതുകൊണ്ട് നമുക്കും കുറഞ്ഞ ഈ കാലയളവിൽ നാളേക്കു വേണ്ടിയുള്ള അധ്വാനത്തിന് ഈ സമയം നാം ഉപയോഗപ്പെടുത്തണം. കാരണം സുദീർഘമായ ഒരു യാത്രയുടെ കുറഞ്ഞ ടൈം മാത്രമാണിത്. ഇനിയും ഒരുപാട് സഞ്ചരിക്കാനുണ്ട്. നമ്മുടെ പിതാക്കന്മാരുടെ മുതുകിലൂടെ, മാതാക്കളുടെ ഗർഭാശയത്തിലൂടെ സഞ്ചരിച്ച് വരുന്ന ഈ യാത്ര ഇവിടെ ഒരല്പം കുറഞ്ഞ കാലമേ ഉള്ളൂ. അതുകൊണ്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഭൗതികമായ ഈ ലോകത്തെ നിങ്ങളുടെ ജീവിതം അത് നിങ്ങൾ ദീർഘമായ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തണൽ ലഭിക്കാൻ വേണ്ടി ഒരു അല്പസമയം മരച്ചുവട്ടിലിരിക്കുന്ന സമയമേ നിന്റെ ഈ ജീവിതത്തിലുള്ളൂ എന്ന് നീ മനസ്സിലാക്കണം എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, 5 വഖത്ത് ഫർള് നിസ്കരിക്കുന്നവരാണ് നാം. ആ നിസ്കാരങ്ങൾക്കെല്ലാം മുന്നേ വാങ്കും ഇഖാമത്തും വിളിക്കാറുണ്ട്. എന്നാൽ ഒരു നിസ്കാരം, ഫർള് നിസ്കാരം, ആ നിസ്കാരത്തിന്റെ മുമ്പ് വാങ്ക് ഇഖാമത്ത് വിളിയില്ല, പെട്ടെന്ന് നിസ്കരിക്കലാണ്. ഏതാണ് ആ നിസ്കാരം? അത് ഫർള് കിഫായയായി നാം നിർവഹിക്കേണ്ടുന്ന മയ്യത്ത് നിസ്കാരമാണ്. ഫർളായ നിസ്കാരങ്ങൾക്ക് മുമ്പേ നാം വാങ്കും ഇഖാമത്തും വിളിക്കാറുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ മയ്യത്ത് മുന്നിൽ വെച്ച് അവിടെ ഒരു വാങ്കു ഇഖാമത്ത് ഇല്ലല്ലോ? മഹാന്മാര് പറഞ്ഞു,
വാങ്കു ഇഖാമത്തും ഇല്ലാത്തത് കൊണ്ടല്ല, ആ വാങ്കും ഇഖാമത്തും നേരത്തെ കൊടുത്തു വച്ചിട്ടുണ്ട്. അദാനുൽ മർഇ ഹീന തുഫിലി യഅതി وتأخير الصلاة إلى الممات. ഏതൊരു മനുഷ്യനും ആണാകട്ടെ പെണ്ണാകട്ടെ ഈ ഭൗതിക ലോകത്തേക്ക് ജനിച്ചു വീഴുന്ന സമയത്ത് ആദ്യം അതാ വലത്തെ ചെവിയിൽ വാങ്ക് വിളിക്കാറുണ്ട്, ഇടതു ചെവിയിൽ ഇഖാമത്തും കൊടുക്കാറുണ്ട്. ആണുങ്ങൾക്ക് നിസ്കാരത്തിന് മുമ്പ് പുരുഷന്മാർ വാങ്കും ഇഖാമത്തും വിളിക്കാറുണ്ട്, പക്ഷേ സ്ത്രീകൾ ഇഖാമത്തെ കൊടുക്കാറുള്ളൂ. ഏതൊരാണാവട്ടെ പെണ്ണാവട്ടെ ജനിച്ചു വീണാൽ വാങ്കും ഇഖാമത്തും വലത് ഇടത് ചെവികളിലായി കൊടുക്കുന്നത് എന്തിനാണെന്നറിയുമോ? ദലീലുൻ അന്ന മഹയാഉൻ യസീറോ കമാ ബൈനൽ അദാനി ഇല സ്വലാതി. ഒരു വാങ്ക് കൊടുത്താൽ പിന്നെ നിസ്കരിക്കാൻ എത്ര സമയമാണോ വേണ്ടത് അത്ര സമയമേ നിനക്ക് ഈ ഭൂലോകത്ത് ജീവിക്കാനുള്ളൂ എന്ന മുന്നറിയിപ്പ് കൊടുത്താണ് ഏതൊരാളെയും അല്ലാഹു തആല ജനിക്കുന്ന സമയത്ത് തന്നെ അയാളെ രണ്ട് ചെവിയിലും നൽകുന്ന മെസ്സേജ് അതാണ്. വാങ്കും ഇഖാമത്തും കൊടുത്തിട്ടാണല്ലോ എല്ലാവരും ജനിച്ചു വീഴുന്നത്, ആ സമയത്ത് തന്നെ ഉണർത്തുന്നു ദലീലുൻ അന്ന മഹയാഉൻ യസീറോ. മോനെ മോളെ ഈ ലോകത്ത് ജീവിക്കാൻ കുറഞ്ഞ സമയമേ ഉള്ളൂ. ചിലര് കണ്ടില്ലേ ജനിച്ച് കുറച്ച് നാളുകൾ തന്നെ ജീവിക്കുന്നുള്ളൂവല്ലോ പെട്ടെന്ന് മരണപ്പെടാറുണ്ട്. ചിലർക്ക് അല്ലാഹു ചിലപ്പോൾ കുറച്ച് സമയം നൽകിയേക്കാം. എങ്ങനെ നൽകിയാലും മാബൈന ഉമ്മബൈന അഅമാറു ഉമ്മത്തി അഅമാറു ഉമ്മത്തി മാബൈന സിത്തീന വസബഈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ 60-70 ഇടയിലാണല്ലോ കൂടുതലും വയസ്സുള്ളത്. ഈ വയസ്സ് തന്നെ വളരെ കുറഞ്ഞ കാലമാണ്. പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഖബറിൽ എത്ര കാലമാണ് കിടക്കാനുള്ളത്, മഹ്ശറയിലോ എത്ര ദിവസങ്ങളാണ്, ഒരു ദിവസത്തിന്റെ ദൈർഘ്യം എത്രയാണ്? ഫി യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ് സനാ. ഒരൊറ്റ ദിനത്തിന് 50,000, ഈ ലോകത്ത് നാം അധിവസിക്കുന്ന 50,000 ദിവസങ്ങളെക്കാൾ ദൈർഘ്യമുള്ള ഒരു ദിവസം നാളെ മഹ്ശറയിൽ വരാനുണ്ട്. ആ യാത്രയിലെല്ലാം ഒരുപാട് കാര്യങ്ങൾ കയ്യിൽ വേണ്ടതില്ലേ? യാത്ര ചെയ്യുന്ന മനുഷ്യന്റെ കൈകളിൽ എന്തെല്ലാം ആവശ്യമുണ്ട്? വസ്ത്രങ്ങൾ വേണം, ഭക്ഷണങ്ങൾ വേണം, യാത്രക്കാവശ്യമായ എല്ലാം വേണമല്ലോ. കവറാകുന്ന വിശാലമായ ദൈർഘ്യമേറിയ യാത്രയിൽ, മഹ്ശറയാകുന്ന ഏറെ നീളമുള്ള യാത്രയിൽ കൊണ്ടുപോകാനുള്ളതെല്ലാം ഈ ചുരുങ്ങിയ സമയത്ത് ഇവിടെ വെച്ച് അധ്വാനിച്ചുണ്ടാക്കണം. അതാണ് മനുഷ്യന് അള്ളാഹു ബുദ്ധി നൽകിയിട്ട് അവന് ഓർമ്മപ്പെടുത്തുന്ന കാര്യം. ഇവിടുന്ന് എല്ലാം ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകണം. കുറഞ്ഞ സമയമാണ് ഈ അധ്വാനം, വളരെ കുറഞ്ഞ അധ്വാനിക്കാനുള്ളൂ. കാരണം 60 ജീവിച്ചൊരു മനുഷ്യൻ രാത്രിയിൽ പകുതി സമയം ഉറങ്ങിത്തീർക്കും, പിന്നെ കുറഞ്ഞ സമയമാണ് ബാക്കിയൊരു പകുതി 30 ഉള്ളത്. അതിലൊരുപാട് അധ്വാനിച്ച് മക്കളെയും കുടുംബത്തെയും പോറ്റാൻ വേണ്ടി കുറെ അധ്വാനത്തിനും കച്ചവടത്തിനും മറ്റു ആവശ്യങ്ങൾക്കുണ്ട്. പിന്നെ കുറഞ്ഞ സമയങ്ങളേ ഉള്ളൂ. അതില് രോഗമുണ്ട്, വാർദ്ധക്യത്തിന്റെ കുഴപ്പങ്ങളുണ്ട്. ആ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് 15 വരെയുള്ള വലത്തും ഇടത്തും തിരിച്ചറിയാത്ത കാലമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ആറ്റിക്കുറിച്ച് നോക്കുമ്പോ കുറഞ്ഞ സമയേ ഉള്ളൂ നമുക്ക് നല്ല ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കാൻ. നാം ചെയ്യുന്നതെല്ലാം നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ കഴിയണം. അങ്ങനെ ഒരു ജീവിതം ജീവിച്ചാൽ ഈ കുറഞ്ഞ ജീവിതം തന്നെ ധാരാളം മതി നാളേക്ക് വേണ്ടി എല്ലാം വെക്കാൻ. മഹാനായ അജ്മീർ തങ്ങളുടെ ആ ജീവിതത്തിന്റെ യാത്ര ഒന്ന് എടുത്തു നോക്കൂ. അവിടുന്ന് എന്തെല്ലാമാണ് ചെയ്തത്, അവിടുത്തെ ഉസ്താദുമാർ അവിടുത്തെ വളർത്തിക്കൊണ്ടുവന്ന ആ ശൈലി ഒന്ന് നോക്കൂ. വിലായത്തിന്റെ മർത്തബകൾ കയറി കയറി വരുമ്പോഴൊക്കെ ഓരോ പരീക്ഷണങ്ങളാണ് കൊടുക്കുക. മൗലിദ് നോക്കിയാൽ കാണാൻ പറ്റും. കുറെ അങ്ങോട്ട് തസ്കിയത്തിന്റെ മുകളിലെത്തിയപ്പോ ഉസ്താദായ ഉസ്മാനുൽ ഹാറൂനി പറഞ്ഞു,
ഓ മുഈനുദ്ദീൻ, വുളു എടുത്തു വരണം. ജദ്ദിദ് വുളു അക്ക, നിന്റെ വുളു അന്ന് പുതുക്കി കൊണ്ടുവരണം. ആ വുളുവുമായി വന്നിട്ട് സ്വല്ലി റക്അത്തൈൻ, രണ്ട് റക്അത്ത് നിസ്കരിക്കണം. ആ രണ്ട് റക്അത്ത് നിസ്കാരത്തിൽ ഇഖ്റഉ ഫീ ഉലാഹുമാ സൂറത്തൽ ഫാത്തിഹ, യാ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറത്ത് ഓതണം. മർറത്തൻ, ഒരു തവണ ഫാത്തിഹ സൂറത്ത് ഓതണം. വസൂറത്തൽ ഇഖ്ലാസ് അൽഫ മർറ, ആയിരം തവണ ഇഖ്ലാസ് സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കണം. രണ്ടാമത്തെ റക്അത്തിലോ ഇഖ്റഉ സൂറത്തൽ ഫാത്തിഹത അൽഫ മർറ, ആയിരം തവണ ഫാത്തിഹ ഓതണം. വസൂറത്തൽ ഇഖ്ലാസ് മർറ, അവിടെ നിന്ന് അങ്ങനെ ആത്മീയമായി വളർന്നു വളർന്നു വരുമ്പോൾ ഉസ്താദ് അവിടത്തെ ഇങ്ങനെ വല്ലാതെ സംസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് പറയുന്നു, വുളു എന്നെടുത്തു വരണം. എന്നിട്ട് ആ രണ്ട് റക്അത്ത് നിസ്കരിക്കണം. ആ നിസ്കാരത്തിൽ ഫാത്തിഹ ആയിരം തവണ ഓതണം, സൂറത്തുൽ ഇഖ്ലാസ് ആയിരം തവണ ഓതിയിട്ട് നിസ്കരിക്കണം. അവർക്കത് വിഷയമായില്ല. വുളു എടുത്തു വന്ന് നിസ്കരിക്കുന്നു. ഇത് റജബ് മാസമല്ലേ? നിസ്കാരത്തിന്റെ വാർഷികമാഘോഷിക്കുന്ന മാസമല്ലേ? ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ നന്നായി ചിന്തിച്ച് ആലോചിച്ച് നാം ജീവിതത്തിൽ കൊണ്ടു നടക്കണം. നിസ്കാരം നിലനിർത്തുന്നവനാണോ പിന്നെ വഴിപിഴക്കൂല. മക്കളെ കാര്യത്തിൽ പേടിക്കേണ്ടതില്ല. എന്നെ കേൾക്കുന്ന ഉമ്മമാരില്ലേ, മക്കളെ കാര്യത്തിൽ വിഷമിക്കുന്നവരുണ്ടോ? ഖുർആൻ പറയുന്നു സൂറത്ത് അങ്കബൂത്തിൽ, അഖിമിസ് സ്വലാ ഇന്ന സ്വലാത തൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ. നിസ്കാരം നിങ്ങൾ നിലനിർത്തൂ. ആ നിസ്കാരം കൊണ്ട് സർവ തിന്മകളിൽ നിന്നും വേണ്ടാത്ത മോശമായ സ്വഭാവങ്ങളിൽ നിന്നും നിസ്കാരം നിങ്ങളെ പിടിച്ചു നിർത്തും, നിങ്ങളെ മക്കളെ കാത്തു സംരക്ഷിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൂടാ, ചെറുപ്പത്തിലേ നിസ്കരിപ്പിക്കണം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സൂറത്തു നൂറിന്റെ തഫ്സീറിൽ നോക്കിയാൽ റാസിയിൽ കാണാൻ പറ്റും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, കുന്തു നുഅല്ലിമു കുന്നാ നുഅല്ലിമു സുബിയാന, ഞങ്ങൾ ചെറിയ മക്കളെ പഠിപ്പിക്കാറുണ്ട് സ്വലാത്ത് നിസ്കാരത്തെ. ഇദാ അറഫ യമീനഹു മിൻ ശിമാലിഹി, അവനെ വലത്തേത് ഇടത്തേത് തിരിച്ചറിയുന്ന കാലമാകുമ്പോൾ, വലതേത് ഇടതുഭാഗമേത് ചെറിയ ബോധം വരുന്ന സമയത്തു തന്നെ നിസ്കാരം പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു. സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം അവിടെ കൊണ്ടുവരുന്നത് കാണാം. മഹാൻ പറയുന്നു, ഞാൻ ചെറിയ മക്കളെ കൊണ്ട് നിസ്കരിപ്പിക്കും. അവരെ ളുഹറും അസറും ഒന്നിച്ചൊരൊറ്റ ടൈമിലാണ് നിസ്കരിപ്പിക്കാറുള്ളത്. മഗ്രിബും ഇശാഉം അതുപോലെ ഒറ്റ സമയത്ത് നിസ്കരിപ്പിക്കും. അപ്പൊ ആളുകൾ എന്നോട് ചോദിക്കും, എന്താണിത്, രണ്ടു നിസ്കാരം ഒരേ സമയത്ത് നിസ്കരിപ്പിക്കുന്നത് എന്തിനാണ്? മഹാനായ സൈനുൽ ആബിദീൻ തങ്ങൾ പറയുന്നു, ചെറിയ കുഞ്ഞല്ലേ അവനൊന്നുമില്ലാതെ ജീവിക്കുന്നതിന് പകരം ചെറുപ്പത്തിലെ അവനെ മെല്ലെ മെല്ലെ നിസ്കാരം പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്, നിസ്കാരം പഠിപ്പിക്കുകയാണ്. ആ നിസ്കാരത്തിൽ വലിയ പ്രാധാന്യം കാണിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ള ഉമ്മമാരെ, എന്നെ കേൾക്കുന്നവരെ, 7 വയസ്സാകുമ്പോൾ കൽപ്പിക്കണമെന്നല്ലേ പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നത്? അതുകൊണ്ടതാ 7 വയസ്സാകുമ്പോൾ ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങിയിട്ട് മുറിക്കുന്നതിന് പകരം നല്ലൊരു മുസല്ല വാങ്ങിക്കൊടുക്കണം, നല്ലൊരു നിസ്കാരപ്പായ വാങ്ങിയിട്ട് കൊടുക്കണം, തസ്ബീഹ് മാല നൽകണം, ഒരു നല്ല തൊപ്പിയും അല്ലെങ്കിൽ മുഖമക്കനയും വാങ്ങിക്കൊടുക്കണം. എന്നിട്ട് പറയണം, മോളെ മോനെ, ഇന്ന് 7 വയസ്സ് തികഞ്ഞിരിക്കുന്നു, ഈ സമയം മുതൽ നിസ്കരിക്കണം മോളെ മോനെ എന്ന് പറഞ്ഞിട്ട് വല്ലിപ്പയുടെ വക അല്ലെങ്കിൽ ഉമ്മാമ്മയുടെ വക ഒരു നല്ലൊരു ഗിഫ്റ്റ് നൽകുകയാണ്. ആ ഗിഫ്റ്റിൽ തുറന്നു നോക്കുമ്പോൾ കാണുന്നത് പുത്തൻ ഒരു മുസല്ലയാണ്, നല്ലൊരു നിസ്കാര കുപ്പായമുണ്ട്, നല്ല വെള്ള വസ്ത്രമുണ്ട്, തലപ്പാവുണ്ട്, തസ്ബീഹ് മാലയുണ്ട്. പുതിയതല്ലേ, കുട്ടികൾക്ക് ആവേശമാകും. ഏത് കാര്യം പുതിയതായി ലഭിച്ചാലും കുട്ടികൾ ആഘോഷിച്ച് അതുകൊണ്ട് ആസ്വദിച്ച് ജീവിക്കും. വാങ്ക് കൊടുക്കണ്ടോന്ന് അവര് നോക്കും. വാങ്ക് ഇങ്ങനെ കൊടുക്കാൻ സമയമായി
ഈ മൈക്കിൽ ഇങ്ങനെ മുട്ടുന്ന സമയത്ത് തന്നെ അവര് വീട്ടുകാരോട് പറയും, വാങ്ങൊടുക്കണ്ട്, നിസ്കരിക്കണം. അവരെങ്ങനെങ്കിലും പോയിട്ട് പൈപ്പിൽ നിന്ന് എന്തെങ്കിലും കാട്ടി വുളു എടുത്ത് അവര് നിസ്കരിക്കും. അത് ഈ ചെറുപ്പത്തിൽ അവരെ ശീലിപ്പിച്ചാൽ അവരങ്ങനെ അങ്ങ് വളർന്നോളും. വലുതായിട്ടാകാം, 10 വയസ്സ് കഴിയട്ടെ, അതുവരെ കിടന്നുറങ്ങട്ടെ എന്ന് വിചാരിച്ചാലോ അവര് നിസ്കാരത്തിലേക്ക് പിന്നെ വരാൻ വലിയ പാടായിരിക്കും. നമ്മൾ കാണുന്ന മോശമാണ് എന്ന് എല്ലാവരും പറയുന്ന ഏതെങ്കിലും ചെറുപ്പക്കാരുണ്ടെങ്കിൽ, കുട്ടികളുണ്ടെങ്കിൽ, അവരെ ജീവിതം പഠിച്ചു നോക്കൂ. നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവര് കുറച്ചൊക്കെ പിന്നോട്ടായിരിക്കും. എപ്പോഴെങ്കിലൊക്കെ നിസ്കരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ നിസ്കരിക്കാത്തവരായിരിക്കും. നിസ്കാരമുണ്ടോ പിന്നെ പേടിക്കാല്ല, നിസ്കാരമുണ്ടെങ്കിൽ അവരങ്ങോട്ട് പിന്നെ നന്നായിക്കോളും. അക്കാര്യത്തിൽ വേറെ ഒരു പേടിയും പേടിക്കേണ്ടതില്ല. എല്ലാവരും നിസ്കാരത്തിനാണ് വലിയ പ്രാധാന്യം കൊടുത്തത്. അയിമ്മത്തിന്റെ, ഉലമാഇന്റെ ചരിത്രമൊക്കെ എടുത്തു നോക്കിയാൽ നിസ്കാരം അവർക്കൊരു വല്ലാത്ത ഹരമായിരുന്നു എന്ന് കാണാൻ പറ്റും. ഈ നിസ്കരിച്ചു നിസ്കരിച്ചു നിസ്കരിച്ച് ഖബറൊന്നും നിസ്കരിക്കാൻ ചാൻസ് കിട്ടുമോ എന്ന് അന്വേഷിച്ച മഹാന്മാരെ കാണാൻ പറ്റും. മഹാനായ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു തആല അൻഹു നിസ്കരിച്ചു നിസ്കരിച്ച് ആവേശം തീരാഞ്ഞിട്ട് പടച്ചവനോട് ദ്വാരിക്കായിരുന്നു, ഖബറിന്ന് നിസ്കരിക്കാൻ ചാൻസ് തരണേ, ആർക്കെങ്കിലും അങ്ങനെ നീ ചാൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ. ആ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു താബിഈയാണ്. അനസ് റളിയല്ലാഹു അൻഹുവിനെ പലപ്പോഴും കണ്ടുമുട്ടാറുണ്ട്. അനസ് തങ്ങൾ സാബിത്തുൽ ബുനാനിയെ കണ്ടാൽ കൈയൊന്ന് വൃത്തിയാക്കി വെക്കാറുണ്ട്. കാരണം ആ കൈപിടിച്ച് ചുംബിക്കാൻ സാബിത്തുൽ ബുനാനി ഓടി വരും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്നിച്ച് കുറെ കാലം കഴിഞ്ഞവരാണ് അനസ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളെ കൈതട്ടിയ കൈയാണ്, നബി തങ്ങളെ അനുഭവിച്ച ശരീരമാണ്, നബി തങ്ങളെ കൂടെ ജീവിച്ച മഹാനാണ് അനസ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ സാബിത്തുൽ ബുനാനി തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടാൽ അവിടത്തെ കൈപിടിച്ച് ചുംബിക്കാറുണ്ട്. ആ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്തുണ്ടല്ലോ, മഹാനവറുകൾ വഫാത്തായി സാധാരണ പോലെ തന്നെ എല്ലാ കർമ്മങ്ങളും നിർവഹിക്കുന്നു, മഹാനവറെ കബറുകൾ കബറിൽ ഇറക്കി വെക്കുന്നു. കബറിൽ ഇറക്കി വെച്ചപ്പോഴോ ആളുകളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, കബറിൽ ഇറക്കി വെച്ച് മൂടുകല്ല് വെച്ചു. കബറിന്റെ കർമ്മങ്ങളെല്ലാം നിർവഹിക്കുമ്പോൾ മൂടുകല്ലിൽ നിന്നൊരു കല്ല് താഴെ വീണു. ആ കല്ലെടുത്തു വെക്കാൻ വേണ്ടി കബറ് കുഴിക്കുന്നയാൾ, ആ ജനാസ സംസ്കരിക്കുന്ന വ്യക്തി കബറിലേക്ക് ഇറങ്ങിയപ്പോൾ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു കബറിൽ നിസ്കരിക്കുന്നത് കാണുന്നു. കബറിൽ ഇപ്പൊ വെച്ചതേ ഉള്ളൂ, ആളുകൾ പിരിഞ്ഞു പോയിട്ടില്ല. അസമയം തന്നെ കബറിൽ നിസ്കരിക്കുന്നത് കാണുന്നു. ആളുകളെല്ലാം ആശ്ചര്യപ്പെട്ടു പോയി, വേഗം കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു. ഖബറിന്റെ അടുത്തൊക്കെ പോയിരിക്കൽ, ഖബറിന്റെ അടുത്തേക്ക് പോകലും ആ സമയത്ത് അവിടെ ഒരുമിച്ചു കൂടലൊക്കെ പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ പലരും അക്കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. മയ്യത്തിന്റെ കൂടെ പള്ളിയിൽ വന്നാൽ നിസ്കരിച്ചിട്ട് വേഗം ഇറങ്ങിപ്പോകാനുള്ള തിരക്കാണ് പലർക്കുള്ളത്. അസമയത്ത് ഓടി വന്ന് നിസ്കരിച്ചിട്ട് അങ്ങോട്ട് തിരക്ക് പെട്ടെന്ന് പോകും. പക്ഷേ ആ തജ്ഹീസുൽ മയ്യത്തിന്റെ മയ്യത്തുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളിലും ഖബറിൽ ഇറക്കി വെച്ച് അവിടുന്ന് ആ ഖബറിന്റെ മൂടുകല്ല് വെച്ചതിന് ശേഷം മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്രാ എന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അവിടെ ഓതൽ പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ്. എന്നിട്ട് അവളൊക്കെ ചെയ്തിട്ട് ദുആ ചെയ്ത് തിരിച്ചു പോകണം. ഒരു മയ്യത്തിനോട് നാം ചെയ്യുന്ന വലിയ ഒരു കാര്യമാണത്. കാര്യങ്ങളിലെല്ലാം നാം ഭാഗവാക്കാകണം, അത് വലിയ കൂലിയുള്ള കാര്യമാണ്. സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ മയ്യത്ത് കബറിൽ വെച്ച് ആളുകൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ മഹാൻ കബറിൽ നിന്ന് നിസ്കരിക്കുന്നത് കാണുന്നു. വീട്ടിൽ വന്നിട്ട് മകളോട് ചോദിക്കുന്നു, ഇങ്ങനെ ഒരു സംഭവം കണ്ടു,
മകള് പറഞ്ഞു എനിക്ക് അത്ഭുതമേ ഇല്ല, എനിക്ക് അക്കാര്യത്തിൽ തീരെ അത്ഭുതമില്ല. കാരണം കഴിഞ്ഞ 50 കൊല്ലക്കാലമായി എന്റെ പിതാവിന്റെ എല്ലാ സമയത്തുമുള്ള പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇൻ കുന്ത അഅതൈത അഹദൻ സ്വലാത ഫിൽ ഖബരി ഫഅഅതിനീഹാ. പടച്ചവനെ, ഖബറിൽ വെച്ച് നിസ്കരിക്കാൻ ആർക്കെങ്കിലും നീ സമ്മതം കൊടുക്കുമെങ്കിൽ, അവസരം നൽകുമെങ്കിൽ എനിക്ക് ആ അവസരം തരണേ. ഇതവരുടെ ആഗ്രഹമാണ്, ദുആയാണ്. ആ രൂപത്തിൽ അവരതാ ജീവിതത്തിലെ സമയത്തെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുന്നു. നമുക്ക് ഈ മജ്ലിസിൽ വന്നാൽ തന്നെ പെട്ടെന്ന് പിരിഞ്ഞു പോകണം എന്നാ തോന്നുന്നു. പള്ളിയിൽ വന്നാൽ വരുന്നതിനേക്കാൾ സ്പീഡിൽ പോകണം. ദിക്റിന്റെ മജ്ലിസ്, വയലിന്റെ മജ്ലിസ്, ഇത്തരം നല്ല സദസ്സുകൾ, ഇതെല്ലാം നമ്മുടെ ടൈമിലെ ഏറ്റവും മൂല്യമുള്ള ടൈമാണെന്ന് മനസ്സിലാക്കി ഈ സമയത്തെ നാം നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം. നമ്മുടെ സ്ഥാപനം ഇറക്കിയിട്ടുള്ള മവാഹിബുർ റബ്ബിൽ മതീൻ എന്ന അജ്മീർ മൗലിദ് കിതാബ് ഇൻഷാല്ലാ എല്ലാവർക്കും നൽകും. എല്ലാവരും അത് നല്ല ഹദിയ നൽകിയിട്ട് സ്വീകരിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. മഹാന്മാരുടെ പൊരുത്തം തന്ന് അല്ലാഹു നമ്മെ എല്ലാം സന്തോഷിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ, ഞാൻ പറഞ്ഞത് ഇത്തരം നല്ല കാര്യങ്ങളിലൊക്കെ കൊണ്ടുവരികയും അവരെ മെല്ലെ പറഞ്ഞ് ഉപദേശിച്ച് അതൊക്കെ പഠിപ്പിക്കുകയും വേണം. നിസ്കാരത്തിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ചെറിയ മക്കളാകുമ്പോ അവര് അതിലൊക്കെ കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാന്നുള്ള ബാധ്യത നമുക്കുണ്ട്. അവര് കുറഞ്ഞൊക്കെ അങ്ങനെയൊക്കെ ആയിക്കോട്ടെ, പിന്നീട് നന്നായിക്കൊള്ളും. ആദ്യമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ വരുമ്പോൾ ചിലപ്പോ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. അതൊന്നത്ര വലിയൊരു കാര്യമാക്കിയിട്ട് ആ കുട്ടി പള്ളിയിൽ വന്ന് അങ്ങനെ ചെറിയൊരു ശബ്ദം ഉണ്ടാക്കിയതിന്റെ പേരിൽ കുട്ടിയോട് ശകാരിച്ച് ഇങ്ങനെയാണെങ്കിൽ പള്ളിയിൽ വരണ്ട എന്ന് പറയാൻ പാടില്ല. അത്തരം കുട്ടികളെ നല്ല ഉപദേശങ്ങൾ നൽകിയിട്ട് അവരെ മെല്ലെ മെല്ലെ പറഞ്ഞു നന്നാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ വെച്ച് ഇമാമായി നിസ്കരിക്കുന്നു. എല്ലാ സ്വഹാബത്തുമുണ്ട്, വലിയൊരു സമൂഹം പിന്നിലുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളുണ്ട്, മുആവിയത്ത് ഇബ്നുൽ ഹകം അസ്സുലമി. അദ്ദേഹവും നിസ്കാരത്തിന് വന്നതാണ്. എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലുള്ള സമയം, മുആവിയത്ത് ഇബ്നുൽ ഹകം അസ്സലമി എന്നവരും ഈ നിസ്കരിക്കാൻ പള്ളിയിലുണ്ട്. നബി തങ്ങൾ ഇമാമാണ്, വലിയ വലിയ സ്വഹാബത്ത് പുറകിലുണ്ട്. അങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാളത് ആ നിസ്കാരത്തിൽ തുമ്മിയിട്ട് അൽഹംദുലില്ല പറഞ്ഞു, മുആവിയത്ത് ഇബ്നുൽ ഹകം അസ്സലമി, നിസ്കാരത്തിന്റെ ഇടയിൽ റഹമുക്കുല്ലാ എന്നങ്ങ് പറഞ്ഞു. നിസ്കരിക്കുന്നതിനിടയിൽ അൽഹംദുലില്ല പറയാം. ഫാത്തിഹ ഓതുമ്പോ അൽഹംദുലില്ല പറഞ്ഞാൽ ഫാത്തിഹയെ അവൻ പുതുക്കി ഒന്ന് ഓതണം എന്ന് മാത്രം. അൽഹംദുലില്ല പറഞ്ഞതുകൊണ്ട് നിസ്കാരം ബാത്തിലാകൂല. പക്ഷെ റഹമുക്കുള്ള പറയാൻ പാടില്ല. ഈ മുആവിയത്ത് ഇബ്നു ഹകം അസ്സലമി ഒരാള് തുമ്മിയിട്ട് അൽഹംദുലില്ല പറഞ്ഞപ്പോ അദ്ദേഹം യർഹമുക്കുല്ലാ എന്ന് പറഞ്ഞു. ഇതങ്ങ് പറഞ്ഞപ്പോൾ ആളുകളെല്ലാം സ്വഹാബത്ത് അദ്ദേഹത്തെ മെല്ലെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. ആളുകൾ അദ്ദേഹത്തെ നോക്കുന്ന തീവ്രമായ നോട്ടാണ്. അദ്ദേഹം പറയുന്നത് ഫറമാനിൽ ഖൗമു ബിഅബ്സാരിഹിം, ആളുകൾ എന്നെ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ കുത്തി നോക്കുക. ആ നോട്ടം കണ്ടപ്പോ എനിക്ക് എന്തിനാപ്പോ ഞാനിപ്പോ ഇങ്ങനെ ഇറഹമുക്കുള്ള പറഞ്ഞതിന്റെ പേരിൽ അവരെന്നെ നോക്കുന്നത്. അങ്ങനെ നോക്കിയപ്പോ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു, ഫഖുൽതു വാസഖുല ഉമ്മ മാ ശഅലുകും തന്ദുറൂന ഇലയ്യ, നിങ്ങൾക്ക് എന്ത് പറ്റി, നിങ്ങൾ എന്താ എന്നെ നോക്കുന്നത്? ഞാൻ നിസ്കാരത്തിന്റെ ഇടയിൽ ഇറഹമുക്കുള്ള പറഞ്ഞു, നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞതിന് നിങ്ങൾ എന്തിനാ എന്നെ നോക്കണം? എല്ലാരും ഇങ്ങനെ നോക്കിയപ്പോ ഇയാള് തിരിച്ച് അല്ല, ഇറഹമുക്കുള്ള മാത്രല്ല പറഞ്ഞത്, നിങ്ങൾ എന്തിനാ എന്നെ നോക്കുന്നു എന്ന് പിന്നെ അങ്ങോട്ട് വീണ്ടും ചോദിച്ചു. അപ്പൊ എല്ലാ സ്വഹാബത്തും
അവര് കൈകൊണ്ട് ഇങ്ങനെ തൊടയിലൊക്കെ അടിച്ചിട്ട് മിണ്ടില്ല എന്ന് സുലമിയോട് ആംഗ്യം കാണിച്ചു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ എന്തോ ഒരു അപരാധം ചെയ്തിട്ടുണ്ട്, നിസ്കാരത്തിൽ ഞാനിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാനിങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്, ഇത് വല്ലാത്തൊരപരാധമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. നിസ്കാരം കഴിഞ്ഞാലുണ്ടാകുന്ന വിഷയമാണ് അദ്ദേഹത്തിന് വല്ലാത്ത പ്രശ്നമായി തോന്നുന്നത്. കാരണം മുന്നിൽ നിൽക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ. ആ നബി തങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് എന്നെ സമീപിക്കുന്ന രീതി എങ്ങനെയായിരിക്കും? ഞാൻ വല്ലാത്തൊരു കാര്യമല്ലേ ചെയ്തു പോയത്? ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ. നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ എന്തു ചെയ്യും? എന്നെ എന്ത് നബിതങ്ങൾ പറയും? വല്ലാത്ത പേടിച്ച് അദ്ദേഹം അങ്ങനെ നിൽക്കുന്നു. അദ്ദേഹം പറയുന്നു, പക്ഷേ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ നബിതങ്ങൾ എന്നെ ആക്ഷേപിച്ചില്ല. ഇതുപോലൊരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഫബി അബീവ ഉമ്മി മറായിതു മുഅല്ലിമൻ ഖബലഹു വലാ ബഅദഹു അഹ്സന തഅലീമം മിൻഹു. നബിതങ്ങളെക്കാൾ നല്ലൊരു ഉസ്താദിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആവിയത്ത് ഇബ്നുൽ ഹക്കം അസ്സുലമി എന്ന മഹാനെ അവിടുന്ന് ട്രീറ്റ് ചെയ്യുന്ന രീതി വളരെ വളരെ ശാസ്ത്രീയമായിട്ടാണ്. ഈ ഒറ്റ സമയത്ത് അങ്ങ് ചൂടായി ദേഷ്യം പിടിച്ച പിന്നെ ചിലപ്പോ അടുത്ത സമയം മുതൽ പിന്നെന്താവില്ല, ആരും തന്നെ അയാൾ നിസ്കരിക്കാൻ തന്നെ വരില്ല. കാരണം ഇനി എന്തെങ്കിലും വന്നാൽ ഇനിയും ചൂട് കേൾക്കേണ്ടി വരുമല്ലോ. നബിതങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അങ്ങനെ പള്ളിയിൽ വന്നൊരാൾ കാർ കിച്ചങ്ങ് തുപ്പിയപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നും പറഞ്ഞില്ല, നേരെ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് അവിടെ നിന്ന് തന്നെ അത് കോരി വൃത്തിയാക്കുന്നു. പള്ളിയിൽ വന്ന് മറ്റൊരാള് മൂത്രിച്ച സമയത്ത് സ്വഹാബത്ത് കൂടെയുള്ളവരൊക്കെ അദ്ദേഹത്തെ ദേഷ്യം പിടിപ്പിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തൊന്നും ചെയ്യണ്ട, ഇനി നിങ്ങൾ ആകെ ദേഷ്യം പിടിച്ചാൽ അദ്ദേഹം ഓടിയിട്ട് പള്ളിയിൽ എല്ലാ ഭാഗം മൂത്രയിക്കും, അതുകൊണ്ട് അവിടെ തന്നെ ഒഴിച്ചോട്ടെ, അത് മാത്രം വൃത്തിയാക്കിയാൽ മതിയല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനത്തിന്റെ രീതിയാണത്. സാന്ദർഭികമായി ഞാൻ ഓർത്തു പോവുകയാണ്, ഞങ്ങളൊക്കെ ഇവിടെ പഠിക്കുന്ന കാലം ഞങ്ങൾ ക്യാൻറ്റീനില് ഭക്ഷണം കഴിച്ച് പ്ലേറ്റ് എടുത്ത് ആ പാത്രം ഇങ്ങനെ കഴുകുന്ന ഇപ്പോഴുള്ള ആ ബേസിൻ, ആ ബേസിനില് എല്ലാവരും കുറെ ആളുകൾ 100 ആളുകൾ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ കഴുകുമ്പോ എന്തെങ്കിലുമൊക്കെ കുടുങ്ങിപ്പോകും, വേസ്റ്റ് ഒക്കെ ഇട്ടാൽ അപ്പൊ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കും. അപ്പൊ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ്. ആ സമയത്ത് പലരും വന്ന് കഴുകുന്നു, ആരും അത് മെയിൻറ്റെ ചെയ്യുന്നില്ല, എല്ലാരും വന്ന് അതിന്റെ മേലേക്ക് മേലേക്ക് കഴുകി അങ്ങനെ പോകുന്നു, ഇത്രത്തോളം വെള്ളം അതിലായിട്ടുണ്ട്. അപ്പയാണ് അക്കീം ഉസ്താദ് അന്ന് യാദൃശ്ചികമായി ക്യാൻറ്റീനിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നത്. ഭക്ഷണം കഴിച്ചു ഉസ്താദ് ഉസ്താദിന്റെ പാത്രമായിട്ട് നേരെ കഴുകാൻ വന്നു. കഴുകാൻ വന്നപ്പോൾ കാണുന്നത് ഇതാണ്, ഞങ്ങൾ നേരിട്ട് ഞങ്ങളെ കണ്ണുകൊണ്ട് കണ്ട രംഗമാണ്. അക്കീം ഉസ്താദ് ഇതിങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നു, ആരും ഒന്നും ചെയ്യുന്നില്ല. ഉസ്താദ് ഉസ്താദിന്റെ പാത്രം എടുത്ത് വന്നപ്പോ കണ്ട ഈ രംഗം കണ്ട് ഉസ്താദ് എന്ത് ചെയ്തു, എന്റെ കൈ ഇങ്ങനെ കയറ്റിയത് ഇപ്പോഴും ഞങ്ങളെ കണ്ണിലുണ്ട്, ഇങ്ങനെ കാണുന്നുണ്ട്. കൈ ഇങ്ങനെ കയറ്റിയിട്ട് അതിലേക്ക് കൈയിട്ടിട്ട് ആ വേസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് വേസ്റ്റ് ഒട്ടയിലേക്ക് ഇട്ടു, വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോയി. ഉസ്താദ് പാത്രം കയറ്റിട്ട് പോയി. ഇനിയൊരു ആളെ ഉസ്താദ് വയക്ക് പറഞ്ഞിട്ട് 100 വയല് പറഞ്ഞ് ഇനി പഠിപ്പിക്കേണ്ടയില്ല. അങ്ങനെ ഒരു 100 വയല് പറഞ്ഞാലും ചിലപ്പോ അത് മനസ്സിൽ തട്ടി അപ്പൊ തന്നെ പോവുക ചെയ്യും. പക്ഷെ ഇത് കണ്ട ഒരാൾക്ക് ഇനി അവിടെ വെള്ളം കെട്ടി നിൽക്കാൻ അയാളെ മനസ്സ് അനുവദിക്കൂല. കാരണം അത് വല്ലാത്തൊരു അധ്യാപനമാണ്, പഠിപ്പിക്കലാണ്. അങ്ങനെ പല ഘട്ടങ്ങളിലായി ഉസ്താദിന്റെ ജീവിതത്തിൽ നമ്മളും ഇതുപോലെ പലതും അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ നമ്മളെ ഓരോരുത്തരെ ഉസ്താദ് കെയർ ചെയ്യുന്നത് വളരെ നമുക്ക് വല്ലാത്ത മഹബത്ത് തോന്നുന്ന, നമ്മുടെ ജീവിതത്തെ വളരെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനൊക്കെ ഇവിടെ പഠിക്കാൻ വരുന്ന ആദ്യ ആ വർഷങ്ങളിൽ ഞാനങ്ങനെ ചിലപ്പോ എനിക്കൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു, തല കറങ്ങിയിട്ട് വീണുപോകും. അപ്പൊ അത് ഉസ്താദിന്റെ മനസ്സില് ഉസ്താദ് എന്നോ ഒന്ന് ക്യാച്ച് ചെയ്തു വെച്ചു. ഉസ്താദ് അന്നൊന്നും വല്ലാതെ
നമ്മൾ അടുത്ത് പരിചയമുണ്ട് നമുക്കറിയില്ല. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഒരു വർഷം തന്നെ പള്ളിയൊക്കെ എടുത്ത ഉടനെ നമ്മുടെ വളപട്ടണത്തുള്ള ജിഫ്രി തങ്ങൾ, അബ്ദുറഹ്മാൻ ജിഫ്രി തങ്ങൾ, അവർ വഫാത്തായി പോയി. അവർ സിലോണിൽ ശ്രീലങ്കയിലായിരുന്നു. അന്ന് അവിടെ നിന്ന് ഇവിടെ എന്തോ ഒരു ദുആക്ക് വേണ്ടി വന്നപ്പോ ഉസ്താദ് എന്റെ കൈ പിടിച്ച് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഈ കുട്ടിക്ക് മുത്തലിമിന് ഇങ്ങനെ തലകറങ്ങുന്ന ഒരു അസുഖമുണ്ട്, അതുകൊണ്ട് അത് മാറ്റിക്കൊടുക്കണം. തങ്ങൾ പറഞ്ഞു, അതിനി വേണ്ട, നന്നായിട്ട് സുന്നത്തെ മാത്രം പ്രസംഗിക്കണം, നന്നായിട്ട് വയലു പറയണം. അന്ന് സത്യത്തിൽ എനിക്ക് വയലു പറയുന്ന ഒരു 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 കഴിവില്ല. ഞാനിവിടെ വന്നത് ഒരു പാട്ടുകാരനായിട്ടാണ്. ആ പാട്ട് പാടുന്ന ഞാൻ പിന്നീട് പ്രസംഗിക്കാൻ വരുന്നത് ഉസ്താദ് അവർകളുടെ ആ ഒരു സമയത്തുള്ള ഇടപെടലാണ്. അല്ലാഹു തആല ഉസ്താദ് അവർകൾക്ക് ആഫിയത്ത്, സിഹത്ത് എല്ലാം ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ തങ്ങളടക്കമുള്ളവരുടെ ഖബറിൽ അല്ലാഹു വലിയ സന്തോഷവും ദറജ ഉയർത്തി കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു ശിക്ഷണ രീതി. മുആവിയത്ത് ഇബ്നുൽ ഹകം അസ്സുലമി, അദ്ദേഹം നിസ്കാരത്തിൽ കാണിച്ച ഈ ഒച്ചപ്പാടുകളെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിനെ പിടിച്ചുപുലുക്കിയിട്ടുണ്ട്. നിസ്കാരം കഴിഞ്ഞിട്ട് നബി തങ്ങൾ എന്നെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കുമെന്ന് പേടിയുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നു, فَوَاللَّهِ مَا كَهَرَنِي وَلَا ضَرَبَنِي وَلَا شَتَمَنِي എന്നെ അടിച്ചില്ല, ചീത്ത വിളിച്ചില്ല, എന്നെ ഒന്നും തന്നെ പറഞ്ഞില്ല, എന്നോട് പറഞ്ഞു, قال إن هذه الصلاة لا يصلح فيها شيء من كلام الناس. ഇത് നിസ്കാരമല്ലേ മോനെ, ഇതിലെ നിന്റെ ഭാഗത്തു നിന്നുള്ള സംസാരങ്ങൾ പാടില്ല, നീ വെറുതെ വർത്തമാനം പറയാനും പാടില്ല. ഇന്നമാ ഹുവ തസ്ബീഹു വതക്ബീറു വഖിറാഅത്തുൽ ഖുർആൻ. ഇത് ഖുർആൻ ഓതാനുള്ള സമയമാണ്, തസ്ബീഹ് ചൊല്ലേണ്ട ഇടമാണ്, അങ്ങനെ നല്ല കാര്യങ്ങൾക്കുള്ള സ്ഥലമാണ്, സമയമാണ് നിസ്കാരത്തിന്റെ സമയം. ആ സമയത്ത് അതാണ് നീ ചെയ്യേണ്ടത്. അല്ലാതെ ഈ നിസ്കാരത്തിൽ മറ്റു വർത്തമാനങ്ങൾ പറയാൻ പാടില്ല. എന്തൊരധ്യാപനമാണ്! മുഅ്മിനീങ്ങളായ ആളുകളുടെ അടയാളം പരിശുദ്ധ ഖുർആൻ പറയുന്നു. സൂറത്തുൽ മുഅ്മിനൂനിൽ ആ പറയുന്ന ഇടത്ത് ഇങ്ങനെ ഓതി ഓതി എത്തുമ്പോ കാണാം, വല്ലദീന ഹും ലി അമാനാതിഹിം വാഹിദിഹിം റാഊൻ. അവർ അതാ അമാനത്തിൽ വല്ലാത്ത ശ്രദ്ധ കാണിക്കുന്ന ആളുകളാണ്. അവർക്ക് വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളിൽ അവർ നല്ല ശ്രദ്ധ പുലർത്തുന്നതാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ റാസി എടുത്താലും റൂഹുൽ ബയാൻ നോക്കിയാലും അവിടെയെല്ലാം അമാനത്തിനെ മൂന്നായി തരംതിരിച്ചതായി കാണാം. റബ്ബിനോടുള്ള അമാനത്തുണ്ട്, മറ്റു ജനങ്ങളോടുള്ള അമാനത്തുണ്ട്, സ്വന്തം ശരീരത്തോടുള്ള അമാനത്തുണ്ട്. അള്ളാഹുവിന് കൊടുക്കേണ്ട അമാനത്ത് അള്ളാഹ് തന്ന അവയവങ്ങളെയൊന്നും വേണ്ടാത്തതിന് ഉപയോഗിക്കാൻ പാടില്ല. പ്രത്യേകം അവിടെ എണ്ണി എണ്ണി പറയുന്നുണ്ട്, നിനക്ക് അള്ളാഹു തന്ന വലിയ അമാനത്താണ് നിന്റെ ശരീരത്തിൽ ഓരോ അവയവങ്ങളും. ആ അവയവങ്ങൾക്ക് ഇപ്പൊ ഒരു കുഴപ്പവുമില്ല, അതുകൊണ്ട് നീ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹ് ഒരൊറ്റ അവയവത്തിന്റെ ആരോഗ്യത്തെ തിരിച്ചു പിടിച്ചാൽ നിനക്കപ്പ അള്ളാഹുവിനെ ഓർമ്മ വരും. അതുകൊണ്ട് നീ അമാനത്ത് വിട്ടുന്നവനാകണം. അള്ളാഹു തന്ന അവയവം കൊണ്ട്, ഒരൊറ്റ അവയവം കൊണ്ടും അള്ളാഹനെ ധിക്കരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൂടാ. കണ്ണുകൊണ്ട് ഹറാമു നോക്കാൻ പാടില്ല, നിന്റെ കാതുകൊണ്ട് ഹറാമ് കേൾക്കാൻ പാടില്ല. ഇന്ന് ഇതിനെല്ലാം കൂടുതൽ അവസരങ്ങളുള്ള സമയമാണ്. അത്തരമൊരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. കണ്ണിനെ ഹറാമിൽ നിന്ന് സൂക്ഷിക്കാൻ വല്ലാത്ത പാടാണ്. കാത് ഹറാമ് കേൾക്കാതെ ജീവിക്കണമെങ്കിൽ പ്രയാസമാണ്. കൈകാലുകൾ ഹറാമ് സ്പർശിക്കരുത്, ഹറാമിലേക്ക് നടക്കരുത്, ഹറാമ് ചിന്തിക്കരുത്, ഹറാമ് ഭക്ഷിക്കരുത്. ഇതെല്ലാം അല്ലാഹു തന്ന വലിയ അമാനത്താണ് നിന്റെ അവയവത്തിൽ ഓരോ അവയവം. ആ കൈയിന്റെ ചലനം നഷ്ടപ്പെട്ടാൽ നിനക്കപ്പ അല്ലാഹുവിനെ ബോധ്യം വരും. നിന്റെ അവയവങ്ങളിൽ വയറിന്റെ അകത്ത് എന്തെല്ലാം അവയവങ്ങളുണ്ട്, അതിലൊരു അവയവത്തിന് പ്രശ്നം വന്നാൽ
അപ്പോൾ അല്ലാഹുവിനെ വല്ലാതെ ഓർമ്മ വരും. ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ പറയും, ഒരു ഓപ്പറേഷൻ വേണം, 10 ലക്ഷമാണ് വേണ്ടത്, 30 ലക്ഷമാണ് വേണ്ടത്. എന്റെ ഉമ്മമാരെ, 50 കൊല്ലം ഈ വയറും ശരീരവും അല്ലാഹു താല നോക്കിയിട്ട് ഒരു നയാ കാശും അല്ല നമ്മോട് ചോദിച്ചിട്ടില്ല. 1 മണിക്കൂർ നേരത്തെ ഡോക്ടർമാരുടെ ആ ഒരു പരിചരണത്തിന് അവര് തരുന്ന ബില്ല് എത്ര വലുതാണ്! ആ അല്ലാഹുവിന്റെ 50 കൊല്ലം നമ്മളെ നോക്കിയതിന് എങ്ങാനും അവരിന്ന് ബില്ല് തരുന്നുവെങ്കിൽ എത്ര അടക്കേണ്ടി വരും! അതുകൊണ്ട് അല്ലാഹുവിന് തിരിച്ചു നൽകാനുള്ളത് പടച്ചവനെ ഓർമ്മിച്ചുള്ള ഒരു ജീവിതമാണ്. അൽഹംദുലില്ലാഹ്, ഇടക്കിടക്ക് ഇങ്ങനെ പറയാന്നുള്ളത് തന്നെ, ഇതൊക്കെ തന്നല്ല അല്ലാഹു, അൽഹംദുലില്ലാഹ് അങ്ങ് പറയന്നെ. അല്ലാഹു തആല ചില ആളുകൾക്ക് ചില പ്രയാസങ്ങൾ കൊടുത്ത് അവരെ പരീക്ഷിക്കുമ്പോ ആ സമയത്ത് അവരിങ്ങനെ ചിന്തിക്കും, പടച്ച റബ്ബേ, എങ്ങനെയെങ്കിലും ഒരു രക്ഷ കിട്ടിയിരുന്നെങ്കിൽ, അതിനു മുമ്പ് തന്നെ അല്ലാഹു ഈ തന്നതൊക്കെ ആലോചിച്ചിട്ട് അൽഹംദുലില്ലാഹ് പറയണം എന്നാണ്. 5 കാര്യങ്ങൾ, ആ 5 കാര്യങ്ങൾ ഒരു മനുഷ്യൻ ചെയ്താൽ അല്ലാഹു അതിനെ തുടർന്ന് 5 കാര്യം കൊടുക്കും എന്ന് ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അൽ ഇസ്തിഇദാദു ലിയൗമിൽ മആദ് എന്ന കിതാബിൽ കൊണ്ടുവന്നതായിട്ട് കാണാൻ പറ്റും. അതിലൊന്നാണ് അനുഗ്രഹം കിട്ടിയാൽ അൽഹംദുലില്ലാഹ് പറയാ, അപ്പൊ അല്ലാഹു തആല വീണ്ടും അനുഗ്രഹം കൊടുക്കും. തെറ്റ് ചെയ്താൽ തൗബ ചെയ്യാ, അപ്പൊ അല്ലാഹു ആ തൗബ സ്വീകരിക്കും. ഇങ്ങനെ 5 കാര്യം എണ്ണി പറയുന്നുണ്ട് അവിടെ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അനുഗ്രഹം കിട്ടിയാൽ അൽഹംദുലില്ലാഹ് പറയാ. അത് കിട്ടാനൊന്ന് ഇനി കാത്തിരിക്കേണ്ട ആവശ്യമില്ല, തന്നതെല്ലാം അനുഗ്രഹമാണ്. ഈ അനുഭവിക്കുന്നതെല്ലാം അനുഗ്രഹമാണ്. ശ്വസിക്കുന്നതും കുഴപ്പമില്ലാതെ ജീവിക്കുന്നതും ശരീരത്തിന് ഒരു പ്രയാസമില്ലാതെ ഇങ്ങനെ നടക്കാനും പറയാനും സംസാരിക്കാനും ഇരിക്കാനും തിന്നാനും കുടിക്കാനും എല്ലാം കഴിവ് തന്ന അല്ലാഹുവാണ്. അവനെ ഇപ്പോൾ തന്നെ ആ അനുഗ്രഹങ്ങൾക്ക് നാം ശുക്രു ചെയ്ത് അൽഹംദുലില്ലാഹ് പറയണം. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ മതനി വഇലൈഹി നുശൂർ എന്ന് പറയാൻ എന്തു പ്രയാസമുണ്ടോ? എത്രയാളുകളാണ് ഉറങ്ങിയിട്ട് എഴുന്നേൽക്കാതെ അങ്ങനെ തന്നെ മരിച്ചു വീണുപോയത്? ഭക്ഷണം കഴിഞ്ഞിട്ട് ആ ഭക്ഷണം കഴുകാൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോയി ബേസിനിൽ പോയി കൈ കഴുകാൻ അവസരം കൊടുക്കാത്തവരില്ലേ? നമ്മുടെ ഈ അടുത്ത സ്ഥലത്ത് തന്നെ ഉണ്ടായിട്ടില്ലേ? ഭക്ഷണം കഴിച്ചു, കൈ കഴുകാൻ കൂടെയുള്ളവർ എഴുന്നേൽക്കുന്നു, പിതാവ് കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല. ഡൈനിങ് ടേബിളിൽ ആ കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രത്തിന് മുമ്പിൽ അവിടെ ഇരുന്നങ്ങ് മരിക്കുന്നു. സുബഹി നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ എടുത്ത് മുന്നിലെ കോലായിൽ പോയിരുന്നു ഖുർആൻ ഓതിയ പിതാവിനെ ആ ഖുർആൻ ഒന്ന് പൂട്ടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടി വിളിക്കാൻ വന്നപ്പോൾ അപ്പോഴതാ പിതാവ് അവിടെ ഇരുന്ന് മരിച്ചുപോയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ ആ തന്ന മുഴുവൻ അനുഗ്രഹങ്ങളും പെട്ടെന്നെടുക്കാൻ അല്ലാഹുവിന് സാധിക്കുമെന്ന ബോധം നമുക്ക് വേണം. അപ്പൊ നമുക്ക് പിന്നെ അൽഹംദുലില്ലാഹ് പറയാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. അല്ലാഹു തആല നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ മുഴുവനായിട്ടും നമ്മൾ അങ്ങനെ തന്നെ കാണുകയും അവനു വേണ്ടി സ്തുതിക്കുകയും ചെയ്യും. പടച്ചവൻ തന്ന അനുഗ്രഹമാണ് നമുക്ക് ഏത് കാര്യം ഇബാദത്താക്കി മാറ്റാൻ കഴിയുന്നുള്ളതാണ്. ബാത്റൂമിൽ പോകുന്നതും ഭക്ഷണം കഴിക്കുന്നതും വസ്ത്രം ധരിക്കുന്നതും നമ്മുടെ ഏത് പ്രവർത്തനവും ഇബാദത്താക്കി മാറ്റാൻ കഴിയുന്നുള്ളത് നമ്മളുടെ ഒരു പ്രത്യേകതയാണ്. അതിന് നിസ്കരിക്കാൻ തന്നെ പോകണമെന്നില്ല, നമുക്ക് ജീവിക്കാൻ വേണ്ടി അധ്വാനിക്കേണ്ടി വരും, കഷ്ടപ്പെട്ട് അധ്വാനിക്കേണ്ടി വരും. ആ അധ്വാനം അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. പണം ഉണ്ടാകണമല്ലോ, പൈസക്കാരുണ്ടാവണ്ടേ, പണം വേണം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ ഒരു വിപ്ലവം തീർത്ത മഹാനായ സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ. മഹാനവറുകൾക്ക് വലിയ
പ്രഹരങ്ങൾ ശരീരത്തിന് ഏറ്റിട്ടുണ്ട്. ഒരാളുടെ കൈ ഉള്ളിലേക്ക് പോകുന്നത്ര മുറിവൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ മഹാനവർ ചരിത്രം വായിക്കുമ്പോ കാണാൻ പറ്റും. പക്ഷെ അവിടെയൊക്കെ അത് പറഞ്ഞിട്ട് പറയുന്നു, അതിനേക്കാളും വലിയ സേവനം ശരീരം കൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു അത്ഭുതങ്ങൾ ദീനിന് ചെയ്ത സേവനത്തെക്കാൾ വലിയ സേവനം അവിടുന്ന് പണം കൊണ്ട് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഒരു സമയത്ത് പറയുന്നു, ഹുനൈനി തബൂക്ക് യുദ്ധത്തിന്റെ സമയത്ത് പറയുന്നു, നമുക്കിപ്പോ നല്ല പണം വേണം യുദ്ധത്തിന് പോകാൻ. മഹാനവർകൾ 2000 ദിനാറ് കൊണ്ട് കൊടുത്തു. നബി തങ്ങൾ ചോദിച്ചു, വീട്ടുകാർക്ക് വല്ലതും ബാക്കി വെച്ചോ? നബിയെ 2000 എന്റെ വീട്ടുകാർക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്, 2000 ഞാൻ ദീനിനു വേണ്ടി തരുന്നു. നബി തങ്ങൾ ഒറ്റ ദുആയാണ്, അല്ലാഹുമ്മ ബാരിക് ലക ഫീമ അഅതൈത വഫീമ അംസക്ത ബാരകല്ലാഹു ഫീമ അംസക്ത വഫീമ അഅതൈത. നീ വീട്ടിൽ വെച്ചതിൽ അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ, നീ ഇതാ ദീനിനു വേണ്ടി തന്നതിൽ അല്ലാഹു ബർക്കത്ത് തരട്ടെ. ആ ഒരൊറ്റ പ്രാർത്ഥനയാണ് അബ്ദുറഹ്മാൻ ഇബ്നു അത്ഭുതങ്ങൾ വലിയ സമ്പന്നനായി. പക്ഷേ സമ്പത്ത് പോക്കറ്റിലേ ഉള്ളൂ, കൽവിൽ കയറിയില്ല. സമ്പത്തിന്റെ ഉടമയായി, പക്ഷെ സമ്പത്തിന്റെ അടിമയായില്ല. പണം എത്രയും ആവാം, പക്ഷെ ആ പണം എത്ര കിട്ടിയാലും പടച്ചവനെ മറക്കാൻ പാടില്ല. നിഅമൽ മാലു സാലിഹു ലിർറജുലി സാലിഹി, നല്ല മനുഷ്യന്റെ കയ്യിൽ നല്ല പണം നല്ലത് തന്നെയാണ്. ചിലർക്ക് പണം കിട്ടിയാൽ അവര് പിഴച്ചു പോകും. പക്ഷെ അബ്ദുറഹ്മാൻ അത്ഭുതങ്ങൾ നല്ല കച്ചവടക്കാരനാണ്. മദീനയിലേക്ക് ഹിജ്റ പോയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ സഹാബത്തിനെയും പേർ ചെയ്തു കൊടുത്തു. ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച്, അവരുടെ കുടുംബ മഹിമയനുസരിച്ച്, സാമ്പത്തിക ഭദ്രത അനുസരിച്ച് നബി തങ്ങൾ മദീനയിലെത്തിയപ്പോൾ അവിടുത്തെ അൻസാറുകളായ സഹാബികളോട് ഓരോരുത്തരെ നബി തങ്ങൾ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് കൊടുക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മക്കത്തെ വലിയ ധനികനായ സഹാബിയാണ്. അതുകൊണ്ട് തന്നെ മദീനത്ത് ചെന്നപ്പോ ഏതെങ്കിലും ഒരു സാധുവിന്റെ കൂടെ ആക്കിയേ പറ്റില്ലല്ലോ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാറുകളിൽ ധനികനായ സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയാണ് ആക്കിയത്. സഅദ് ഇബ്നു റബീഅ പറഞ്ഞു, ഞാൻ ഈ നാട്ടിലെ അക്സറു അഹ്ലിൽ മദീനത്തി മാലൻ, സമ്പത്തിനാൽ ഞാനാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ ധനികൻ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, നിങ്ങളെല്ലാം മക്കത്ത് ഇട്ടേച്ചു പോന്നതല്ലേ, ഒരു പേടിയും പേടിക്കണ്ട. എനിക്ക് 2 തോട്ടമുണ്ട് ലീ ബുസ്താനാൻ, എനിക്ക് 2 തോട്ടമുണ്ട്, ഒന്ന് നിങ്ങൾ എടുത്തോളൂ. എനിക്ക് 2 ഭാര്യമാരുണ്ട്, ഒന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തൊലാക്ക് ചൊല്ലിത്തരാം, നിങ്ങൾ വിവാഹം കഴിച്ചോളൂ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങള് ഔദാര്യമായി കിട്ടുന്നത് തീരെ താല്പര്യമില്ലാത്ത ആളാണ്. നന്നായിട്ട് പണിയെടുത്ത് ജീവിച്ചിട്ട് പണുണ്ടാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഏറ്റവും നല്ല ഒരാൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഏറ്റവും നല്ല സ്വത്ത് അത് അവന്റെ കൈകൊണ്ട് അവൻ അധ്വാനിച്ചുണ്ടാക്കിയ പണാണെന്നാണ്. വേറൊരാളത് കിട്ടിയിട്ട് അതുകൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല. യാചനയെ പരിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടേയില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് സഅദ് ഇബ്നു റബീഅ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട, സമ്പത്ത് എന്റെ കയ്യിലുണ്ട്, എനിക്ക് 2 ഭാര്യയുണ്ട്, ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറഞ്ഞു, ദുല്ലനീ അല സൂഖ്, അങ്ങാടി കാണിച്ചേരി, മാർക്കറ്റ് എനിക്ക് കാണിച്ചേരി, ഞാനവിടെ പോയി കച്ചവടം ചെയ്തോളാം, കച്ചവടം ചെയ്തിട്ട് ഞാൻ പണുണ്ടാക്കിക്കോളാം. മഹാനവറുകൾ മാർക്കറ്റിൽ പോയിട്ട് കച്ചവടം നടത്തിയിട്ട് പണമുണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കിട്ടിയ സ്വഹാബിയല്ലേ, അഷറത്തുൽ മുബശ്ശറിൽപ്പെട്ട സ്വഹാബിയാണ്, ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച 6 ആളുകളിൽപ്പെട്ടയാളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോ തന്നെ സ്വീകരിച്ചു എന്നാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ കാണുന്നത്. ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സഅദ് ഇബ്നു റബീഅനോട് പറഞ്ഞു, ഞാൻ കച്ചവടം ചെയ്തിട്ടുണ്ടായിക്കോളാം. കുറച്ച് സമയം കച്ചവടം ചെയ്തപ്പോഴേക്ക് അല്ലാഹു വലിയ ലാഭം കൊടുത്തു. മഹാനവറുകൾ
വിവാഹം കഴിച്ചു, സ്വന്തമായിട്ട് മഹർ കൊടുത്തിട്ട് വിവാഹം കഴിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയി പറഞ്ഞു, നബിയെ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഔലിം വലൗ ബിശാദ്, എന്നാങ്ങളെ വലീമത്ത് കൊടുക്കണം, ഒരാടെങ്കിൽ അറുത്തിട്ട് വലീമത്ത് കൊടുക്കണം എന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്, പണം ഉണ്ടാക്കാന്നുള്ളത് മോശമായ പരിപാടിയൊന്നുമല്ല, നല്ല കച്ചവടക്കാരൻ, ശുഹദാക്കളോടൊന്നിച്ച് അത്താജിറു സദൂഖുൽ അമീനു, നല്ല സത്യസന്ധമായി നല്ല വിശ്വസ്തതയോടുകൂടെ കച്ചവടം നടത്തുന്ന ആളുകൾ നാളെ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരോടുകൂടെ സ്വർഗത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. പണമത് മോശമായ കാര്യമല്ല. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ, ഈ പണം കൊണ്ട് സ്വർഗം ഞാൻ തരാം, ആരുണ്ട് പണം തരാൻ എന്ന് ചോദിച്ച് പണം കൊടുത്തിട്ട് സ്വർഗം അല്ലാഹുവിന്റെ റസൂല് കൊടുത്തിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പലപ്പോഴും വലിയ സന്നിഗ്ധ ഘട്ടങ്ങളിൽ പണം കൊടുത്ത് സ്വർഗം വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് വലിയൊരു തൗഫീഖാണ്. പണം ഉണ്ടായിട്ട് കൊടുക്കാൻ തോന്നണം, ഇല്ലാത്ത എനിക്ക് ഇപ്പൊ തോന്നാം, പണമില്ലാത്ത നിങ്ങൾക്ക് തോന്നാം. കുറെ അങ്ങ് കിട്ടിയാൽ സ്ഥാപനത്തിന് 10 ലക്ഷം കൊടുക്കാം, ഉസ്താദവർക്ക് 50 കൊടുക്കാം. ഇങ്ങനെയൊക്കെ മനസ്സിൽ വരും, കിട്ടിയാലാണ് ഇത് കൊടുക്കാനുള്ള വല്ലാത്തൊരു മനപ്രയാസം ഉണ്ടാവുക. കൊടുക്കാനുള്ള മനസ്സ് വലിയ മനസ്സാണ്. പണമുണ്ടായാൽ ചെയ്യാൻ പറ്റുന്ന അമല്, പണമില്ലാത്തവൻ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ പറ്റും. നിസ്കരിക്കുക, നോമ്പെടുക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക, അതിന് പുറമെ സദഖയും സക്കാത്തും ഒക്കെ ധാരാളം കൊടുക്കുക. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കൽ ഫഖീറുകളായ സ്വഹാബികൾ വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയേ ദഹബ അഹ്ലുദ്ദുസൂരി ബിദ്ദറജാതിൽ ഉലാ, വലിയ സമ്പന്നരെല്ലാം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വലിയ സ്ഥാനം വാങ്ങിപ്പോയല്ലോ നബിയേ, ഞങ്ങൾ ഫക്കീറാണല്ലോ നബിയെ, അവരെല്ലാം വലിയ സ്ഥാനം വാങ്ങിപ്പോയി, ഞങ്ങൾക്ക് പണമില്ലല്ലോ. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, സ്വഹാബത്തെ നിങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ലല്ലോ, എന്താണ് കാര്യം? ഫക്കീറുകളായ നിങ്ങളെക്കാൾ പണമുള്ളവർ എന്ത് വലിയ സ്ഥാനമാണ് അല്ലാഹുവിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്? ഈ പാവപ്പെട്ട സ്വഹാബികൾ പറഞ്ഞു, നബിയേ കുന്നാനസൂമോ, ഞങ്ങൾ നിസ്കരിക്കുന്നു, വഹും യസൂമോൻ, അവരും ഞങ്ങൾ നോമ്പെടുക്കുന്നു, അവരും നോമ്പെടുക്കുന്നു. കുന്നാനുസല്ലി, ഞങ്ങൾ നിസ്കരിക്കുന്നു, വഹും യുസല്ലൂൻ, അവരും നിസ്കരിക്കുന്നു നബിയേ. എന്നാലോ അവര് സ്വതക്ക നൽകുന്നു, ഞങ്ങളെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് സ്വതക്ക കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബത്തിനോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പഠിപ്പിച്ചു തരാം. എന്താണ് ആ കാര്യം? നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അവര് സ്വതക്ക കൊടുക്കുന്നു എന്നതല്ലേ ചെറിയൊരു വ്യത്യാസമുള്ളത്? നിങ്ങളും നിസ്കരിക്കുന്നുണ്ടല്ലോ, നിങ്ങളും നോമ്പെടുക്കുന്നുണ്ടല്ലോ, സ്വതക്ക അവര് കൊടുക്കുന്നു, നിങ്ങളെ കയ്യിൽ ക്യാഷ് ഇല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം. ആ കാര്യം നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങളെ മുൻഗാമികൾക്കും നിങ്ങളെ പിൻഗാമികൾക്കും ചെയ്യാൻ കഴിയാത്തതാണ്. ഇനി അവർക്ക് ചെയ്യണമെങ്കിൽ അവരും ഇതേ കാര്യം തന്നെ ചെയ്യണം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന കാര്യം ആര് ചെയ്യുന്നുവോ അവർക്കല്ലാതെ ഈ സ്ഥാനം ലഭിക്കൂല. അപ്പൊ സഹാബത്തിന് സന്തോഷമായി. അവര് പറഞ്ഞു, നബിയേ എന്നാൽ പറയൂ. നബി തങ്ങൾ പറഞ്ഞു, പണക്കാര് സ്വതക്ക കൊടുക്കുന്നതിന് ബദലായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യമുണ്ട്. നിസ്കാരങ്ങൾക്കു ശേഷം, 5 വഖത്ത് നിസ്കാരത്തിനു ശേഷം നിങ്ങൾ അതാ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി അവിടെ തന്നെ ഇരുന്ന് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ഈ തസ്ബീഹും തക്ബീറും തഹ്മീദും 33 തവണ നിങ്ങൾ ചൊല്ലിക്കോ. മറ്റുള്ളവർ സദഖ കൊടുക്കുന്നതിന്റെ കൂലി നിങ്ങൾക്ക് ഈ തസ്ബീഹ് കൊണ്ട് ലഭിക്കുന്നു, തഹ്മീദ് കൊണ്ട് ലഭിക്കുന്നു, തക്ബീർ കൊണ്ട് ലഭിക്കുന്നു.
സഹാബത്തിന് വലിയ സന്തോഷമായി. നമുക്ക് പണമില്ലെങ്കിലും നിസ്കരിക്കാൻ ഇരുന്നതിന് ശേഷം ചൊല്ലാലോ, അവര് ചൊല്ലാൻ തുടങ്ങി, നമുക്കിതൊക്കെ ചൊല്ലണല്ലോ. അഞ്ചു വക്ത നിസ്കാരം ജമാഅത്തായിട്ട് തന്നെ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിനുശേഷം ഈ ദിക്റൊക്കെ ചൊല്ലണം. വലിയ പവറുള്ള ദിക്റാണ് നിസ്കരിക്കാൻ. വല്ലാത്ത മടി. നിസ്കാരം കഴിഞ്ഞാലോ വെള്ളിയാഴ്ച പോലും സലാം വീട്ടിയിട്ട് പെട്ടെന്ന് ഓടിപ്പോകുന്ന ഒരു പ്രവണത. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. കുറഞ്ഞ സമയെങ്കിലും പടച്ചവനോട് നമ്മൾ എന്ത് ചെയ്യണം? കുറഞ്ഞ സമയെങ്കിലും ഈ തക്ബീറും തഹ്മീദൊക്കെ ചൊല്ലി ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അവിടെ ഇരുന്നാൽ ഇതെല്ലാം ചൊല്ലിയിട്ട് പോകാൻ പറ്റും. പക്ഷെ അത് മട്ടത്ത് ചെല്ലും വേണം. ഒരു അൽഹംദുലില്ലയും അല്ലാഹു അക്ബറും സുബ്ഹാനല്ലാഹൊക്കെ ചൊല്ലി തീർക്കാൻ വേണ്ടി എണ്ണത്തിന് പ്രാധാന്യമുള്ളത് പോലെ ചൊല്ലുന്നതിന്റെ വണ്ണത്തിനും പ്രാധാന്യമുണ്ട്. ഇങ്ങനെയൊക്കെ ചൊല്ലിപ്പോയാൽ അതിന് കൂലിയും കിട്ടൂല. ഇതൊന്ന് പറഞ്ഞ് നല്ല മട്ടത്തിൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഇത് പറഞ്ഞിട്ട് ചൊല്ലിയിട്ട് പോയാൽ പണക്കാര് സ്വതക്ക കൊടുക്കുന്നതിന്റെ കൂലി നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങള് പാവപ്പെട്ട സ്വഹാബത്തിന് പഠിപ്പിച്ചുകൊടുത്തു. പക്ഷേ അന്നാട്ടിലെ പണക്കാരായ സ്വഹാബികൾ ചിലർക്കാരല്ല, അവർ വലിയ ആത്മീയതയുള്ളവരാണ്. പാവപ്പെട്ട സ്വഹാബത്ത് നബിതങ്ങളോട് പരാതി പറഞ്ഞ് പണക്കാര് സ്വതക്ക കൊടുക്കുന്നതിന് ബദലായി ചൊല്ലാൻ വാങ്ങിയ ദിക്ര് നിസ്കാരം കഴിഞ്ഞിട്ട് അവർ ചൊല്ലി തുടങ്ങിയപ്പോൾ ആ സ്വഹാബത്തിൽ ധനികരായ സ്വഹാബത്ത് ഇത് കാണാൻ തുടങ്ങി. അവരും എന്താണ് നിസ്കാരം കഴിഞ്ഞിട്ട് പാവപ്പെട്ട സ്വഹാബത്ത് അവിടെ ഇരുന്ന് ചൊല്ലുന്നതെന്ന് അവരിങ്ങനെ നോക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന ദിക്ര അവർ ചൊല്ലുന്നത് കേൾക്കുന്നു. ഈ ധനികരായ സ്വഹാബത്ത് ഇവര് ചൊല്ലുന്നത് കണ്ടുപഠിച്ച് പിന്നീട് അങ്ങോട്ട് ഇവരും ഇതേ ദിക്റു ചൊല്ലാൻ തുടങ്ങി. പാവപ്പെട്ട സ്വഹാബത്ത് വീണ്ടും വന്ന് നബിതങ്ങളോട് പറഞ്ഞു, നബിയേ, ഇപ്പോൾ അതാ പണക്കാരായ ധനികരായ സ്വഹാബത്ത് ഞങ്ങളെക്കാൾ വീണ്ടും കൂലി വാങ്ങുന്നുണ്ടല്ലോ നബിയേ. കാരണം അവരും നിസ്കരിക്കുന്നു, ഞങ്ങളും നിസ്കരിക്കുന്നു. അവര് നോമ്പെടുക്കുന്നു, ഞങ്ങൾ നോമ്പെടുക്കുന്നു. നിസ്കാരത്തിനു ശേഷം ഞങ്ങൾ തസ്ബീഹ് ചൊല്ലുന്നു, തക്ബീർ ചൊല്ലുന്നു, അൽഹംദുലില്ല പറയുന്നു. ഇതതാ അവരും ചൊല്ലാൻ തുടങ്ങി നബിയേ. പുറമേ അവര് പണം കൊണ്ട് സദഖയും സകാത്തും ഒക്കെ കൊടുക്കുന്നു. ഇനി എന്താണൊരു മാർഗമുള്ളത് നബിയേ? ഞങ്ങളെ കയ്യിൽ പണമില്ലല്ലോ. പണമുള്ളത് കൊണ്ട് മാത്രം അവർക്ക് ഇത്ര വലിയ മഹത്വം കിട്ടിയല്ലോ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസമയത്ത് അവരോട് പറഞ്ഞ മറുപടി എന്താണ്? ഓ സ്വഹാബത്തേ, ذلك فضل الله يؤتيه من يشاء. അതല്ലാന്റെ ഔദാര്യാണ്. അത് അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കും. അവർക്ക് കൊടുത്താലേ അവരങ്ങനെ ചെയ്യൂ. ഒരു പക്ഷെ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ഇതുപോലെ സദഖയും സകാത്തൊക്കെ കൊടുക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് പണവും കൊടുത്തു, ആ പണം ദീനിനു വേണ്ടി ചെലവഴിക്കാനും കൂടെയുള്ള അവസരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു തൗഫീഖാണ്. ദാലിക ഫളുല്ലാഹ് യുതീഹി മൈയശാ. ഓ പ്രിയമുള്ളവരെ, പണം കൊണ്ട് വലിയ സ്ഥാനം വാങ്ങാൻ കഴിയും. ഇബാദത്തൊക്കെ എടുക്കണം. ഖൽബിൽ അല്ലാഹുവിൽ നിന്നുള്ള ചിന്ത ഒരിക്കലും പോകാൻ പാടില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ പ്രത്യേകത ഏതാണ്? എത്രയാണ് അവിടുന്ന് കിട്ടിയതെന്നറിയുമോ? വല്ലാത്ത സ്വത്താണ്. 700 ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രം വലിയ സമ്പത്തുമായി അവിടുത്തെ ഒറ്റ കച്ചവടം സംഘം തന്നെ വരാറുണ്ട് എന്ന് ചരിത്രത്തിൽ കാണുന്നു. ആയിഷ ബീവി അപ്പൊ പറയുമത്രേ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ദുആ കിട്ടിയ സ്വഹാബിയല്ലേ
അതുകൊണ്ടാണ് അങ്ങനെ ലഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനു ശേഷം പിന്നെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ചെലവ് വഹിച്ച സ്വഹാബിയാണ്. അതാ അവിടെ നിന്നതാ ബദരീങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് വലിയ സംഭാവനകൾ കൊടുക്കാറുണ്ട്. വഫാത്തിന്റെ സമയത്ത് ബദറിൽ പങ്കെടുത്ത സ്വഹാബത്തിൽ ബാക്കിയുള്ള സ്വഹാബത്തിന് മരിക്കാത്ത സ്വഹാബത്തിന് അവിടെ നിന്ന് 400 ദിർഹം വെച്ച് കൊടുത്തു എന്ന് ചരിത്രത്തിൽ കാണുന്നു. ആയിഷ ബീവിക്കു വേണ്ടി ഉമ്മഹാത്തുൽ മുഅ്മിനീനു വേണ്ടി പാവപ്പെട്ട ഫഖീറുകളായ ആളുകൾക്ക് വേണ്ടി അവിടുന്ന് സ്ഥലം വാങ്ങിയിട്ട് ഓഹരി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വലിയ തൗഫീഖുള്ളത് കൊണ്ടാണ്. അവിടുത്തെ പണം, ആ പണം കൽബിലങ്ങ് കയറിയിട്ട് പണമെന്നുള്ള ചിന്തയിലങ്ങ് ജീവിച്ചു തീർത്തിട്ടില്ല. വഫാത്തിന്റെ സമയം അതിന് സാക്ഷ്യമാണ്. വഫാത്താകാൻ സമയത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അവിടെ നിന്നങ്ങനെ പറയുകയാണ്, ഉസ്തുഷിദ മുസ്അബ് ഇബ്നു ഉമൈർ വഹുവ ഖൈറു മിന്നി. മുസ്അബ് ഇബ്നു ഉമൈർ ഷഹീദായി പോയല്ലോ, എന്നേക്കാൾ എത്രയോ ഖൈറായ സ്വഹാബിയാണ്. നബിതങ്ങൾ മദീനയിലെത്തുമ്പോഴേക്ക്, നബിതങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വരുന്നതിന് മുമ്പ് നബിതങ്ങളെ തലഅൽ ബദറു ചൊല്ലിയിട്ട് മദീനയെ പരുവപ്പെടുത്തിയ, അങ്ങനെ നബിതങ്ങളെ സ്വീകരിക്കാൻ പറ്റിയ ഒരു വലിയ ഉമ്മത്തിനെ മദീനയിൽ സൃഷ്ടിച്ചതാരാണ്? അത് മുസ്അബ് ഇബ്നു ഉമൈറിന്റെ ദഅവത്താണ്. ആ മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങൾ ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്നപ്പോൾ വലിയ പീഡനങ്ങൾ അനുഭവിച്ച സ്വഹാബിയാണ്. ആ സ്വഹാബിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുന്നത്, ഉസ്തുഷിദ മുസ്അബ് ഇബ്നു ഉമൈർ വഹുവ ഖൈറു മിന്നി. മുസ്അബ് ഇബ്നു ഉമൈർ ഷഹീദായി പോയല്ലോ, അവിടെ നിന്ന് എന്നെക്കാൾ എത്രയോ ദർജയുള്ള സ്വഹാബിയാണ്. പക്ഷേ ആ സ്വഹാബിക്ക് വഫാത്താകുന്ന സമയത്ത് ശരീരം മുഴുവൻ മറക്കാനുള്ള കഫൻ തുണിയില്ലല്ലോ. തലമറച്ചാൽ കാല് പുറത്താണ്, കാല് മറച്ചാൽ തല പുറത്താണ്. അത്ര ചെറിയ മുഴുവനായി ശരീരം മറക്കാൻ പറ്റിയ ഒരു കഫൻ തുണി പോലും ഇല്ലാതെയാണ് മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങൾ വഫാത്താകുന്നത്. അങ്ങനെയല്ലേ അവിടുത്തെ കാലുഭാഗത്ത് പുല്ല് വെച്ചിട്ടല്ലേ കഫൻ ചെയ്തത്? ആ സ്വഹാബിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുന്നു, മുസ്അബ് ഇബ്നു ഉമൈർ എന്നേക്കാൾ ഖൈറായ സ്വഹാബിയാണ്. ആ സ്വഹാബി വഫാത്താകുമ്പോൾ അവിടെ നിന്നതാ ഒന്നും കൊണ്ടുപോയില്ലല്ലോ, ഒന്നുമില്ലാതെ വഫാത്തായി പോയില്ലേ. എനിക്കല്ലാഹു ദുനിയാവിൽ വെച്ച് തന്നെ എല്ലാം തന്ന് നാളേക്കൊന്നും ബാക്കിയില്ലാതെ പോകുമോ? ഇത്ര പണം കൊണ്ട് ദീനിനു വേണ്ടി ചെലവഴിച്ച സ്വഹാബി വര്യർ അവസാനം വിലപിക്കുന്നത് അങ്ങനെയാണ്, എന്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷനാണ്, പണമെല്ലാം ഇവിടെ നിന്ന് തന്നെ അല്ല തന്ന് നാളേക്ക് എനിക്കൊരു കൂലിയും ഇല്ലാതെയായി പോകുമോ? മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ വേദനയാണ് അവസാനത്തെ സമയത്തുള്ള. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ മനസ്സ് ഒരിക്കലും പണം കൊണ്ട് കയറിയിട്ടില്ല. കയ്യിൽ ധാരാളം പണം വന്നിട്ടുണ്ട്, ആ പണമൊക്കെ ദീനിന് വേണ്ടി ചെലവഴിക്കാം, അത് വലിയ തൗഫീഖാണ്. അങ്ങനെ പണം കയ്യിൽ വേണം, ദീനും വേണം, രണ്ടും കൂടെ ഉണ്ടായാൽ അവൻ വലിയ ഭാഗ്യവാനാണ്. ഫഖീറായി പോയാൽ ചിലപ്പോ കാദൽ ഫഖറു അയ്യക്കുന കുഫ്ര എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ചിലപ്പോ മഹാന്മാർ പറഞ്ഞല്ലോ, ചിലപ്പോ അങ്ങനെ ദരിദ്രനായി പോയ അള്ളാഹിനെ തന്നെ നിഷേധിച്ച് ചിലപ്പോ ഇസ്ലാമം തന്നെ പുറത്തുപോകാൻ കാരണമാകും. അപ്പൊ ഫഖീറാകുന്ന തൊട്ട് എപ്പോഴും അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം, അള്ളാഹുവില്ലെന്ന് ഹൈറായ ഹലാലായ സമ്പത്ത് കിട്ടണം വേണ്ടി ദുആ ചെയ്യും. പണം ഉണ്ടായാൽ മാത്രം പോരാ, അത് ഹൈറാവണം, ഹലാലാകണം. അതല്ലാതെ പോയാൽ ഉള്ള ദീനും നശിപ്പിക്കുകയും ചെയ്യും.
അങ്ങനെ നശിപ്പിച്ച ആളുകളുടെ ചരിത്രവും പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഖാറൂന്റെ ചരിത്രം പറയുന്നുണ്ട്, സൈലബത്തുബ്നു ഹാത്തബിന്റെ ചരിത്രം പറയുന്നുണ്ട്. അവരൊക്കെ പണം കിട്ടിയപ്പോ ഇബാദത്തിൽ നിന്ന് അങ്ങനെ പോയതാ. നമ്മളും ചിന്തിക്കണം, സൈലബത്തുബ്നു ഹാത്തബിന് ഒരു പേരുണ്ടായിരുന്നു തഫ്സീറിൽ കാണാം, ഹമാമത്തുൽ മസ്ജിദ്, പള്ളിപ്രാവ് എന്ന് നമ്മൾ പറയില്ല, അമ്പലപ്രാവ് എന്നൊക്കെ പറയുന്നത് പോലെ പള്ളിപ്രാവ് എന്നൊരു പേരുണ്ടായിരുന്നു സൈലബത്തുബ്നു ഹാത്തബിനിക്ക്. എന്താ കാരണം? എപ്പോഴും പള്ളിയിലുണ്ടാവുക, പള്ളിയിൽ എപ്പോഴുള്ളത് കൊണ്ട് ആളുകൾ പേരിട്ടു ഹമാമത്തുൽ മസ്ജിദ്. ആ സൈലബത്തുബ്നു ഹാത്തബിന് നബിതങ്ങൾ ദുആ ചെയ്തിട്ട് പണം ഉണ്ടായപ്പോ ആടങ്ങോട്ട് പെറ്റ് പെരുകി, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ധാരാളുണ്ടായി. അപ്പൊ പിന്നെ ജമാഅത്തിന് വരാൻ കഴിയാതെയായി. നിസ്കാരം ജമാഅത്ത് കഴിഞ്ഞിട്ടൊക്കെ എത്തിയിട്ട് ഒറ്റക്ക് നിസ്കരിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോ ജമാഅത്തിനില്ല, നിസ്കാരത്തിനില്ല, കുറച്ചു കഴിഞ്ഞപ്പോ ജുമുഅക്കുമില്ല, തീരെ പള്ളിയിൽ വരാതെയായി. നമ്മൾ നന്നായിട്ട് ആലോചിക്കണം. നമുക്ക് ഒന്നുമില്ലാത്ത സമയത്ത് പടച്ചവനോട് ദ്വാരന്ന് ദ്വാരന്ന് എത്രയോ ദ്വാരന്ന് അങ്ങനെ അള്ളാഹു അനുഗ്രഹം തരും. അത് കിട്ടിയാ പിന്നെ അള്ളാഹനെ മറന്നുപോകും. ലൗദുബില്ല, അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഒരിക്കലും അങ്ങനെ ആയി പോകാൻ പാടില്ല. പണം കിട്ടിയാൽ, ആരോഗ്യം കിട്ടിയാൽ, സമ്പത്ത് കിട്ടിയാൽ, സൗന്ദര്യം ലഭിച്ചാൽ, ഇതൊക്കെ അല്ലാഹുവിന്റെ അനുഗ്രഹമല്ലേ? ഇതെല്ലാം ലഭിക്കുമ്പോൾ ഉള്ള സമയത്ത് പഠിച്ചവനെ നന്നായിട്ട് ഓർമ്മിക്കാൻ പറ്റണം. നല്ല ആരോഗ്യമുള്ള സമയത്ത് യുവാക്കൾ നല്ല ഇബാദത്തിന് വേണ്ടി വന്നാൽ അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണല്ലോ. കാരണം എന്തുകൊണ്ടാണ്? അവരിപ്പോ തെറ്റ് ചെയ്യാൻ എല്ലാ സാഹചര്യവും മുന്നിലുണ്ടായിരിക്കെ അവർ നന്മ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്നു. അതുകൊണ്ട് അള്ളാഹുക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഇന്നി വഹിബ്ബു അശ്ശൈഖ ത്വാഇയ വഹുബ്ബി ലിശ്ശാബി ത്വാഇ അശദ്ദ് എന്ന് ഖുദ്സിയായ ഹദീസിൽ കാണാൻ പറ്റും. പ്രായമുള്ള വയസ്സായ ആളുകൾ ഇബാദത്തെടുത്താൽ എനിക്ക് അവരോട് ഇഷ്ടമാണ്. പക്ഷേ യുവത്വകാലത്ത് ഇബാദത്തെടുക്കുന്ന ചെറുപ്പക്കാരനോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. കാരണം എന്താണ്? പ്രായമാകുമ്പോൾ ഇനി കുറച്ചേ ഇവിടെ ഉണ്ടാകൂ, മരിക്കാനായി, രോഗങ്ങൾ വരാൻ തുടങ്ങി, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു തുടങ്ങി, ചലനശേഷി കുറഞ്ഞിട്ടുണ്ട്, നടക്കാൻ അത്ര സുഖമില്ല, ശരിയായി നിസ്കരിക്കാൻ പറ്റുന്നില്ല, ഇരുന്നും ചെരിഞ്ഞൊക്കെയാണ് നിസ്കരിക്കുന്നത്. അപ്പൊ അല്ലാൻ ഓർമ്മ വരും. കാരണം ഇനിയിപ്പോ ഏതായാലും പ്രതീക്ഷയില്ല, ഇനി കൂടുതൽ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു സമയം വരുമ്പോ അള്ളാഹുവിനെ ഓർക്കും. അതിനു മുമ്പ് നല്ല ആരോഗ്യമുള്ള സമയത്ത് ഓർത്താൽ ചെറുപ്പക്കാരനോട്, നല്ല ഇബാദത്തെടുക്കാൻ മുന്നിൽ വരുന്ന ചെറുപ്പക്കാരനോട്, യുവാവിനോട്, യുവതിയോട് എനിക്ക് വല്ലാത്ത താല്പര്യമാണ്, ഞാനേറെ ഇഷ്ടപ്പെടുന്നു. കാരണം വഴുതിപ്പോവാൻ അവസരങ്ങളെമ്പാടും മുന്നിലുണ്ടായിരിക്കെ വഴിമാറിപ്പോകുന്നില്ല. ദീനിനു വേണ്ടി അധ്വാനിക്കുകയാണ്, ദീനിനു വേണ്ടി പരിശ്രമിക്കുകയാണ്. ആ യുവാവിനോട് എനിക്ക് വല്ലാത്ത താല്പര്യമാണ്. അല്ലാഹു തആല പറയാ. അപ്പൊ ഇതെല്ലാം ഉള്ള സമയത്ത് നമുക്ക് അള്ളാഹുവിനെ ഓർമ്മ വേണം. നമ്മുടെ സമ്പത്തും നമ്മുടെ ടൈമും നമ്മുടെ വിലപ്പെട്ട സമയവും ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയണം. മരിക്കുമെന്നും നാളേക്ക് വേണ്ടിയൊക്കെ ജീവിക്കാൻ വേണ്ടി നാളേക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് അധ്വാനിച്ചു വെക്കണം. സൂറത്തുൽ മുഅ്മിനൂനിൽ ഒരു ആയത്ത് കാണാം. ഫഇദാ നുഫിഖ ഫിസ്സൂരി ഫലാ അൻസാബ. ഫഇദാ നുഫിഖ ഫിസ്സൂർ, സൂറിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ കുടുംബ മഹിമ, തറവാടിന്റെ മഹിമ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതിനൊരു സ്ഥാനവുമില്ല എന്ന് സൂറത്തു സൂറത്തുൽ മുഅ്മിനൂനിൽ ആയത്ത് കാണാൻ പറ്റും. ഞാൻ ഈ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ കോയക്കാപ്പാട് ഡോക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ പരിപാടികൾ നടക്കാനിരിക്കുന്നു. അല്ലാഹു തആല ഈ സദസ്സ് നമ്മിൽ നിന്ന് കബൂലാക്കി തരുമാറാവട്ടെ.
അല്ലാഹു തആല നാം പറഞ്ഞതും കേട്ടതും നമ്മുടെ ജീവിതത്തിൽ പാലിക്കാനും ജീവിതം അഴമാലുകളെ കൊണ്ട് നല്ലതുകൊണ്ട് സമ്പന്നമാക്കാനൊക്കെയുള്ള തൗഫീഖ് തന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റജബിന്റെ ബറക്കത്ത് ഹാജാത്തങ്ങളുടെ എല്ലാ ബറക്കത്തുകളും ലഭിക്കുന്ന നല്ല സജ്ജനങ്ങളിൽ മുഅ്മിനീങ്ങളിൽ അല്ലാഹു തആല നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.